أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون. سواء عليهم أستغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين. صدق الله مولانا العلي العظيم. وقال حبيبنا وسيدنا محمد صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى. من أطاعني دخل الجنة ومن عصاني فقد أبى. صدق رسول الله. وفينا رسول الله نتبع أمره إذا قال فينا القول لا نتتلع. نشاوره فيما نريد وقصدنا إذا ما اشتهى أنا نطيع ونسمع. ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാനമുള്ള രക്ഷിതാക്കൾ, സ്നേഹമുള്ള യുവ സുഹൃത്തുക്കൾ, ഈ പട്ടണത്തിൻ്റെ പാർശ്വഭാഗങ്ങളിൽ പ്രസ്ഥാനത്തിൻ്റെ ശബ്ദം ശ്രവിക്കാൻ സംഗമിച്ച സഹൃദയരായ സത്യന്വേഷികൾ, കേരളത്തിലെ ഇസ്ലാമിക ദഅ്‌വ പ്രബോധന പ്രചാരണ പരിപാടികളിൽ കാലികമായും വസ്തുതാപരമായും സാന്ദർഭികമായും ഇടപെടുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി സംഘടനയായ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സമസ്ത കേരള സുന്നി യുവജന സംഘവും പ്രാദേശികമായി സംഘടിപ്പിച്ച ഒരു പ്രബോധന പ്രഭാഷണ പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പ്രതലങ്ങളിൽ പ്രസക്തമായ ജീവിതത്തിന്റെ ഉടമകളായി പടച്ചുറപ്പ് നിയോഗിച്ച മനുഷ്യകുലം ആ മർത്യകുലത്തിന്റെ പ്രപഞ്ചത്തിലെ ജീവിത ചുറ്റുപാടുകൾ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുകയും തീർച്ചപ്പെടുത്തുകയും ചെയ്തു മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിന്റെ വഴിയടയാളങ്ങൾ തീരുമാനിച്ചു കൊടുത്ത പരിശുദ്ധമായ പ്രത്യാശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം. ലോകത്ത് മനുഷ്യനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്, മനുഷ്യബുദ്ധിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത പ്രത്യാശാസ്ത്രങ്ങളും തത്വചിന്തകളും കടന്നു വരികയും അനവധി നിരവധി ചിന്തകളുടെയും തത്വശാസ്ത്രങ്ങളുടെയും പ്രത്യാശാസ്ത്രങ്ങളുടെയും ഉത്ഥാന പതനങ്ങളുടെ സാക്ഷികളായി ചരിത്രത്തിന്റെ താളുകൾ ബാക്കിയാവുകയും ചെയ്യുന്ന ചരിത്ര പശ്ചാത്തലങ്ങളോട് സംവദിച്ചുകൊണ്ട് മനുഷ്യൻ ഏത് കാലത്ത് പ്രപഞ്ചത്തിലേക്ക് നിയോഗിക്കപ്പെട്ടുവോ ആ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി മനുഷ്യന്റെ സമൂലമായ നവോത്ഥാനത്തിനും മനുഷ്യന്റെ സമൂലമായ സംസ്കരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മനുഷ്യനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ പ്രതിഭാശാലിയായ പടച്ച തമ്പുരാന്റെ തീരുമാനങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് വിശുദ്ധമായ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നത്. ലോകത്തനവധി നിരവധി ചിന്തകൾ കടന്നു വന്നപ്പോഴും ലോകത്തിന്റെ മനുഷ്യ വളർച്ചയിൽ മനുഷ്യന്റെ സാമൂഹികമായ വികാസങ്ങൾക്ക് മുമ്പിൽ ഓച്ചാനിച്ചു നിന്നുകൊണ്ട്
ക്രിയാത്മകമായി ഇടപെടാനും പ്രതികരിക്കാനും കഴിയാതെ നോക്കുകുത്തികളാവുകയും ചെയ്യുന്ന അനവധി നിരവധി പ്രത്യാശാസ്ത്രങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധമായ ഇസ്ലാം വേറിട്ട് നിൽക്കുന്നത്, അള്ളാഹുവിന്റെ മതമാകുന്ന ദീൻ വ്യതിരിക്തമാകുന്നത്, മനുഷ്യബുദ്ധിയെ കാലികമായി പ്രതിനിധാനം ചെയ്യാൻ മനുഷ്യബുദ്ധി സമകാലികമായി ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകാൻ പരിശുദ്ധമായ ഇസ്ലാം സന്നദ്ധമാകുന്നു എന്നിടത്താണ് ഇസ്ലാമിന്റെ കാലിക പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ മനുഷ്യന്റെ കടന്നുവരവുകൾക്കിടയിൽ മനുഷ്യൻ കാലഘട്ടത്തിന്റെ ചലനങ്ങൾക്ക് മുമ്പിൽ മനുഷ്യരിലുണ്ടാകുന്ന പരിവർത്തനങ്ങളെയും മാറ്റങ്ങളെയും ഉൾക്കൊള്ളുകയും ആ മാറ്റങ്ങളോടും പരിവർത്തനങ്ങളോടും ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്തു എന്ന ഒന്നുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ മതത്തിന്റെ സ്വാധീനവും ഈ ചിന്തയുടെ വളർച്ചയും വികാസവും വളരെ ലളിതമായി സൗകര്യപ്രദമായി ലോകത്ത് വേരൂന്നിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പല മതങ്ങളും ചിന്തകളും മനുഷ്യന്റെ കാലിക പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്നതും അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം അത്തരം പ്രതിഭാസങ്ങളോട് കാലികമായി പ്രതികരിക്കുന്നതും എന്തുകൊണ്ട്? ആ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാകുന്ന റബ്ബിന്റെ തീരുമാനങ്ങളും നയനിലപാടുകളുമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതേസമയത്ത് പരിശുദ്ധമായ ഇസ്ലാമല്ലാത്ത ലോകത്ത് കടന്നു വന്ന പ്രത്യാശാസ്ത്രങ്ങളെയും തത്വചിന്തകളെയും ചരിത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിന്റെ കാലികമായ സമ്മർദ്ദങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ ഉണ്ടായിത്തീരുന്ന ജീർണതകളോട് സമരം ചെയ്യുന്നതിന് വേണ്ടി അതാത് കാലഘട്ടങ്ങളിലെ പുണ്യപുരുഷന്മാരും ചിന്തകന്മാരും തത്വജ്ഞാനികളും രൂപം കൊടുക്കുന്ന ചിന്തകളാണ് നിയമങ്ങളാണ് അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങളിലും ചിന്തകളിലും നമുക്ക് ചരിത്രപരമായി കാണാൻ കഴിയുന്നതെങ്കിൽ ഒരു കാലത്ത് മതപരമായ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ലോകത്തുള്ള വൻകിട മുതലാളിമാർക്ക് വേണ്ടി അവർക്ക് പാകപ്പെടുത്തി മതനിയമങ്ങൾ ചെടുക്കുന്ന ഒരു പൗരോഹിത്യത്തിന്റെ മുമ്പിൽ തൊഴിലാളികളുടെയും അടിച്ചമർത്തപ്പെടുന്നവന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസം കടന്നു വന്നെങ്കിൽ ആ കമ്മ്യൂണിസം ലോകത്ത് നിർവഹിച്ചത് ആ കാലഘട്ടത്തിലെ പൗരോഹിത്യത്തിന്റെ ജീർണതകൾക്കെതിരെയുള്ള സമരത്തിനു വേണ്ടിയാണ് അവർ രംഗത്തു വന്നതെങ്കിൽ ആ ഒരു സാഹചര്യമാണ് കമ്മ്യൂണിസത്തിന് വളർച്ച നൽകിയതെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ നിർമാർജനം ചെയ്യപ്പെടുന്നതോടുകൂടെ ആ പ്രത്യാശാസ്ത്രത്തിന് പ്രസക്തിയില്ലാതായി മാറുകയാണ്. അതുപോലെ അക്രമണങ്ങളുടെയും അരാജകത്വങ്ങളുടെയും ക്രൂരമായ മുഖങ്ങൾക്ക് മുമ്പിൽ അഹിംസയുടെ സന്ദേശം പറയാൻ ശ്രീബുദ്ധന് സ്വാധീനം കൊടുത്തത് ആ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മതം അത് മനുഷ്യോൽപത്തി മുതൽക്കുള്ളതാണ്. മനുഷ്യന്റെ കടന്നു വരവുകൾക്കിടയിൽ, മനുഷ്യന്റെ ചലനങ്ങൾക്കിടയിൽ, മനുഷ്യന്റെ യാത്രകൾക്കിടയിൽ കാലാകാലങ്ങളിൽ അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിന്റെ സ്വാധീനവും അതിന്റെ പ്രസക്തിയും നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഇസ്ലാം അജയ്യമായി നിലകൊള്ളുന്നത്. ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശങ്ങളിലേക്കും മൂല്യങ്ങളിലേക്കും ലോകം കാതോർക്കുന്നതും ലോകം ആ സന്ദേശങ്ങളിലേക്ക് കടന്നു വരുന്നതും ഈ ഒരു സന്ദേശത്തിന്റെ പ്രസക്തി ലോകത്ത് വിളിച്ചോതപ്പെടുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ അറിയണം, അതിനു പകരമായി പരിശുദ്ധമായ ഇസ്ലാം എന്നത് കാലാകാലങ്ങളായി ദൃശ്യമാധ്യമങ്ങളിലൂടെയും ചാനലുകളുടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ജിഹാദിന്റെയും ആയുധ പ്രയോഗങ്ങളുടെയും രണഭൂമികളിൽ ഇറ്റി വീണ രക്തരൂക്ഷിതമായ രക്തത്തുള്ളികളുടെയും ശക്തിയും അവയുടെ പ്രേരകവുമാണ് അള്ളാഹുവിന്റെ മതത്തിന്റെ വളർച്ചക്കു നിദാനമായത് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലം. ആ കാലഘട്ടം ഒന്നുകൂടി വികാസം പ്രാപിച്ചുകൊണ്ട് തൊപ്പിവെച്ചവന്റെയും താടിവെച്ചവന്റെയും ഇസ്ലാമികമായ ടൈറ്റിൽ വരുന്നതവന്റെയും അഡ്രസ് പരിശോധിച്ചുകൊണ്ട് അവന്റെ നാമം പരിശോധിച്ചുകൊണ്ട് അവനെ മുസ്ലിമാണെങ്കിൽ തീവ്രവാദിയായി തെരഞ്ഞുപിടിച്ച് നടറോഡുകളിൽ ക്രൂരമായി വെടിവെച്ചുകൊല്ലാനുള്ള ശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നുവെങ്കിൽ അതിലുപരിയായി ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ കവലകളിൽ അന്യ പെണ്ണുങ്ങളെ കമന്തടിച്ച് കടന്നു പോകുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ പോലും ഈ തീവ്രവാദ ആരോപണത്തിന്റെ വലിയാടുകളാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈംഗികമായ ജിഹാദിന്റെ പേരിൽ, പ്രേമ ജിഹാദിന്റെ പേരിൽ ലോകത്ത് ഇസ്ലാമിലേക്ക് മനുഷ്യരെ കൺവെർട്ട് ചെയ്യപ്പെടാനും അതുപോലെ മതപരിവർത്തനം നടത്താനുമുള്ള ശ്രമം നടത്തപ്പെടുന്നു എന്നത് അള്ളാഹുവിന്റെ മതത്തിൽ ജനിക്കുകയും
ഇസ്ലാമിന്റെ നാമം പേറുകയും ചെയ്യുന്ന ഒരുത്തനെയും നീ ജിഹാദിന്റെ ബലിയാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നിടത്തേക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ സമകാലികമായ പ്രസക്തിയെയും അതിന്റെ സ്കാലികതയെയും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന അത്തരം അതിന്റെ പ്രസക്തിയിൽ വിരളി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഗൂഢമായ ശ്രമങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മറിച്ചെന്തുകൊണ്ട് ഇസ്ലാം വളരുന്നു? ആയുധങ്ങളും അതുപോലെ ഭൗതികമായ സ്വാധീനങ്ങളും പ്രകോപനങ്ങളും അതുപോലെ പ്രലോഭനങ്ങൾക്കും അപ്പുറത്തേക്ക് മനുഷ്യന്റെ മനസ്സുകളെ കീഴടക്കാൻ, ബുദ്ധിജീവികളുടെ ചിന്തകളെ പിടിച്ചുകെട്ടാൻ എങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന് സാധിക്കുന്നത് എന്ന അന്വേഷണം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ആ സന്ദേശത്തിന്റെ, ആ ആദർശത്തിന്റെ, ആ ആശയങ്ങളുടെ അടിവേര് കിടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലും നയനിലപാടുകളിലുമാണെന്നാണ്. എന്നാൽ ആ തീരുമാനങ്ങളെയും നയനിലപാടുകളെയും ഒരു മുസ്ലിം നെഞ്ചിലേറ്റാൻ അവന് സാധിക്കുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങളായി, ഇസ്ലാമിന്റെ നിലപാടുകളായി, ഇസ്ലാമിന്റെ ആദർശങ്ങളായി. അള്ളാഹുവിന്റെ മതത്തിനെ കുറിച്ചൊരു വിശ്വാസിക്കൊരു കാര്യം ബോധ്യപ്പെടണമെങ്കിൽ ആ ആദർശങ്ങൾക്ക് ശക്തി പകരുന്നത്, അതിന് പ്രാധാന്യം നൽകുന്നത് ആ അള്ളാഹുവിന്റെ മതം പ്രമാണബദ്ധിതമായി നിലകൊള്ളുന്നു എന്നതാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത കവല കരുത്തുള്ള വളരെ ശക്തമായ പ്രമാണബന്ധിതമായ തീരുമാനങ്ങളും ആദർശങ്ങളുമാണ് അള്ളാഹുവിന്റെ മതമാകുന്ന പരിശുദ്ധമായ ഇസ്ലാമിനെ ശക്തിയുള്ളതാക്കി മാറ്റുന്നത്. ആ പ്രമാണം ഒന്നാമതായി പരിശുദ്ധമായ ഖുർആൻ എന്നത് തന്നെയാണ്. മനുഷ്യനിലേക്ക്, അടിമകളാകുന്ന മനുഷ്യനിലേക്ക് ഉടമയാകുന്ന റബ്ബിന്റെ തീരുമാനങ്ങളെ കൈമാറുന്നതിന് വേണ്ടി മനുഷ്യരുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് അപ്പുറത്ത് നിൽക്കുന്ന, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അതേസമയം പ്രപഞ്ചത്തിന്റെ സകലമായ നിയന്ത്രണങ്ങളെയും കൈപ്പിടിയിലൊതുക്കിയ രാജാതിരാജനായ ഒരു ദൈവത്തിന്റെ വളരെയധികം ശക്തിമത്തായ ഒരു പടച്ചതമ്പുരാന്റെ വളരെ ശക്തമായ ഇടപെടലുകൾ പരിശുദ്ധമായ ഖുർആനിലൂടെ വിശ്വാസികൾക്ക് കൈമാറപ്പെടുകയാണ്. ഈ പരിശുദ്ധമായ ഖുർആനാകുന്ന പ്രമാണം, അത് പ്രമാണമായി നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ മതമാകുന്ന പ്രമാണത്തെ ആർക്കാർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത മനുഷ്യനിർമ്മിതമായ ചിന്തകൾക്കപ്പുറത്തുള്ള പ്രമാണമായി ലോകത്ത് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തു നിൽക്കുന്ന ഒരു ശക്തിയോട് ബന്ധപ്പെടാൻ കഴിയുന്ന, ഒരു ശക്തിയോട് ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന, ആ ഒരു ശക്തിയോട് സംവദിക്കുവാനും ആശയ കൈമാറ്റം ചെയ്യാനും കഴിയുന്ന അനിതര സാധാരണമായ വ്യക്തിത്വങ്ങളുള്ള മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകമായി സെലക്ട് ചെയ്തെടുത്ത് ഉടമയാകുന്ന റബ്ബുമായി ബന്ധപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി സെലക്ട് ചെയ്യപ്പെട്ട ഒരു വിഭാഗം ആളുകളെ അടിമകൾക്കിടയിലും അല്ലാഹുവിനിടയിലും മധ്യവർത്തികളായി, ഇടനിലക്കാരായി മനുഷ്യരിലേക്ക് അല്ലാഹുവിനെ ബന്ധപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വബ്തഗു ഇലൈൽ വസീല, അല്ലാഹുവിനെ നിങ്ങൾ കണ്ടെത്തേണ്ടത്, അല്ലാഹുവിന്റെ സന്ദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ തീരുമാനങ്ങളായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ തീരുമാനങ്ങളെയും ആ നിയമങ്ങളെയും ആ നിർദ്ദേശങ്ങളെയും അല്ലാഹുവിന്റെയും അടിമകളുടെയും ഇടയിലുള്ള ഇടയാളന്മാരിലൂടെയാണോ അഥവാ പ്രവാചകന്മാരിലൂടെയാണോ അത് നിങ്ങൾക്ക് കൈമാറപ്പെടുന്നത് എങ്കിൽ അത് ഖുർആനാണ്, അല്ലെങ്കിൽ ആ ഖുർആനിന്റെ വിശദീകരണമാകുന്ന ഹദീസുകളാണ് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മധ്യവർത്തികളെ, ഈ ഇടയാളന്മാരെ അല്ലാഹുവിന്റെ മതത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി, പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല നിർണയിച്ചു തരികയാണ്. എന്തുമാത്രമല്ല, പരിശുദ്ധമായ ഇസ്ലാം ശക്തമായ നിർദ്ദേശം നൽകി ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ ആ ഇസ്ലാമിന്റെ പ്രമാണങ്ങളാകുന്ന പരിശുദ്ധമായ ഖുർആനിനെയും ആ ഖുർആനിന്റെ വിശദീകരണങ്ങളാകുന്ന തിരുസുന്നയാകുന്ന ഹദീസുകളെയും ആ ഹദീസുകളെയും തിരുസുന്നകളെയും സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രമാണങ്ങളെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അംഗീകരിക്കുന്ന അതേ അളവിലും പ്രാധാന്യത്തിലും അള്ളാഹുവിനെ പറയുന്ന, അള്ളാഹുവിനെ അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന അതേ അളവിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ കലിമ പറയുന്ന ശക്തി എത്രയുണ്ടോ, അതിന്റെ പവർ എത്രയുണ്ടോ, അതേ പവറിലും ശക്തിയിലും ആ ലാ ഇലാഹ ഇല്ലല്ലയെ അടിമകളാകുന്ന മനുഷ്യനിലേക്ക് കൈമാറാൻ
യജമാനനാകുന്ന റബ്ബ് തആല നിർണയിച്ചു തന്ന ഇടയാളൻ. ആ ഇടയാളനിലൂടെയാണ് പരിശുദ്ധമായ ഖുർആൻ അത് ദൈവികമായി മാറുന്നത്. ആ ഇടയാളനിലൂടെയാണ് ആ പരിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണമാകുന്ന തിരുസുന്നകളെ ഇസ്ലാമിന്റെ പ്രമാണമായി സ്വീകരിക്കപ്പെടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തൗഹീദിന്റെ ആദ്യ ഭാഗം പറയുമ്പോൾ ആ ആദ്യ ഭാഗത്തോടുകൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് കൂട്ടി പറയേണ്ടത് എന്ന് കൂട്ടിച്ചരിക്കേണ്ടത് അല്ലാഹുവിന്റെയും തൗഹീദിന്റെ കലിമയുടെയും മനുഷ്യന്റെയും ഇടയിൽ മുഹമ്മദുർ റസൂലുള്ളാഹിയാകുന്ന ഇടയാളനെ പറയുകയും ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടത് ഇസ്ലാമിന്റെ തൗഹീദ് പോലും പരിപൂർണമാകാൻ പ്രാധാന്യമുള്ള പദങ്ങളായി പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ മതത്തിന്റെ പേരിൽ ഒരുപാട് പ്രബോധന സംഘങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യങ്ങളിലുണ്ട്. അള്ളാഹുവിന്റെ മതത്തിന്റെ പേരിൽ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആ പ്രബോധന സംഘങ്ങൾക്ക്, ആ പ്രവർത്തനങ്ങൾക്ക്, ആ സംഘടനകൾക്ക് അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രമാണങ്ങളാകുന്ന പരിശുദ്ധമായ ഖുർആനിനെയും ആ ഖുർആനിന്റെ വിശദീകരണങ്ങളാകുന്ന തിരുസുന്നയെയും ആ തിരുസുന്നകളിൽ നിന്ന് ഉയരെടുക്കുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ ഇജ്മാഇനെയും ആ ഇജ്മാഇനോട് വിധേയപ്പെട്ട് കിടക്കുന്ന ഖിയാസിനെയും എങ്ങനെയാണ് പ്രമാണമായി അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖമൊന്ന് ചുരുക്കി ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അള്ളാഹുവിന്റെ മതം അത് കാലികമാകുന്നത്, മറ്റു മതങ്ങളിൽ നിന്നത് വേറിട്ട് നിൽക്കുന്നത് ആ മതം മനുഷ്യനിർമ്മിതമല്ല എന്നതാണ്. ആ മതത്തിന്റെ പ്രമാണങ്ങൾ മനുഷ്യനിർമ്മിതമല്ല എന്നതാണ്. അതേസമയത്ത് ഇസ്ലാം അല്ലാത്ത മുഴുവൻ മതങ്ങളുടെയും പ്രമാണങ്ങൾ വിലയിരുത്തുമ്പോൾ ഒന്നിരിക്കൽ അത് പ്രത്യേകമായ കാലഘട്ടത്തിന്റെ സമ്മർദ്ദത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് മഹർഷിമാരും മുനിമാരും അധ്യാത്മിക നായകന്മാരും രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യന് ഗുണകരമായ സന്ദേശങ്ങൾ മാത്രമായിരുന്നു. അതല്ലെങ്കിൽ പൗരാണിക കാലത്ത് കടന്നുപോയ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തി സ്വന്തം ഇച്ഛകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടുള്ള ആ വിധ വേദഗ്രന്ഥങ്ങളുടെ പരിണാമങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരിശുദ്ധമായ ഇസ്ലാം അതിൽ നിന്ന് ഭിന്നമായി നിലനിൽക്കുന്നു, കാരണം അതിന്റെ പ്രമാണങ്ങൾ ദൈവികമാണ് എന്നതുകൊണ്ട് തന്നെ. പക്ഷേ എങ്ങനെയാണ് ആ പ്രമാണങ്ങൾ ദൈവികമായി മാറുന്നത്? ദൈവമാകുന്ന ഇലാഹാകുന്ന റബ്ബുമായി അല്ലാഹുവുമായി ബന്ധപ്പെടാൻ കഴിയുന്ന സാധാരണ മനുഷ്യർക്ക് ബന്ധപ്പെടാൻ കഴിയാത്തൊരു ശക്തിയോട് മനുഷ്യനെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന, ഒരേ സമയം മനുഷ്യനോടും അതേസമയം പടപ്പിനോടും ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു അനിതര സാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാകുന്ന ഇടയാളൻ മനുഷ്യർക്കിടയിൽ അനിവാര്യമായി വരുന്നു. അതുതന്നെയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന തൗഹീദിന്റെ വാചകം ലോകത്തിന് നൽകുന്ന സന്ദേശം. സ്വാഭാവികമായും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ പറയുമ്പോൾ, ആ കലിമ എങ്ങനെയാണ് നിനക്ക് കൈമാറപ്പെട്ടത്? നീ റബ്ബുമായി കണക്ഷൻ ഉള്ളവനല്ല, റബ്ബുമായി സംവദിക്കുന്നവനല്ല, ആ റബ്ബിൽ നിന്നുള്ള ഈ മെസ്സേജ് ആരിലൂടെയാണ് നിന്നിലേക്ക് കൈമാറിയത്? സ്വാഭാവികമായും ആ മെസ്സേജ് നിന്നിലേക്ക് കൈമാറി തന്ന നിന്റെ ഇടയിലുള്ള ആൾക്ക് ആ അല്ലാഹുവുമായി സംവദിക്കാൻ കഴിയണം, അല്ലാഹുവിന്റെ വഹീകൾ ഏറ്റെടുക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിൽ ഒരു അസാധാരണത്വം പ്രകടമാകണം. നിനക്കില്ലാത്ത, എനിക്കില്ലാത്ത, മനുഷ്യർക്കില്ലാത്ത ഒരു അസാധാരണമായ പവർ ആ പ്രവാചകനിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ കലിമയോട് കൂടെ പറയുന്നു, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, ഞാൻ ആ ലാ ഇലാഹ ഇല്ലല്ലാ കൈമാറി കിട്ടിയത് മുഹമ്മദുർ റസൂലുള്ളയാകുന്ന ഇടയാളനാണ്. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാ? എന്താണ് മുഹമ്മദുർ റസൂലുള്ളയുടെ താല്പര്യം? ആ മുഹമ്മദുർ റസൂലുള്ളാ, റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് താല്പര്യം. ദൂതൻ എന്ന് പറഞ്ഞാൽ ഇടയാളനാണ് എന്നാണ് വിവക്ഷ. ദൂതൻ എന്ന് പറഞ്ഞാലും ഇടയാളൻ എന്ന് പറഞ്ഞാലും മധ്യവർത്തി എന്ന് പറഞ്ഞാലും റസൂലി എന്ന പദം കൊണ്ട് അതെല്ലാം നമുക്ക് അർത്ഥമാക്കാവുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അല്ലാഹുമായി ബന്ധപ്പെടാൻ കഴിയുന്ന നേതാവാണ്, അതുകൊണ്ട് തന്നെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഈ ആശയം അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനല്ലാതെ, ഈ ആദർശം അംഗീകരിക്കുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിനല്ലാതെ പരിശുദ്ധമായ ഖുർആൻ ദൈവികമാണ് എന്ന് പറയാൻ കഴിയില്ല. അത് അംഗീകരിക്കാത്ത ഒരു ഇസ്ലാമിക സംഘടനകൾക്കും ഒരു മുസ്ലിമിനും പരിശുദ്ധമായ ഖുർആൻ ദൈവികമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. ആ പ്രമാണം എക്കാലത്തും പ്രസക്തിയുള്ളതായി മാറുന്നത് ഒരു അസാധാരണ വ്യക്തിത്വത്തിലൂടെ ദൈവത്തിൽ നിന്ന് അല്ലാഹുവിൽ നിന്നത് കൈമാറ്റം ചെയ്യപ്പെടണം. അപ്പോൾ സ്വാഭാവികമായും ആ വഹീ വാഹകൻ, ആ കലാം ലോകത്തിലേക്ക് സമർപ്പിച്ച നേതാവ് ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കണം.
ആ നേതാവ് ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്നും അദ്ദേഹമാണ് എന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ അള്ളാഹനെ പരിചയപ്പെടുത്തി തരാൻ ഇടയിൽ നിന്ന ഇടയാളനെ എന്നും അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമയിലൂടെ ഒരു വിശ്വാസി ലോകത്ത് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇസ്ലാമികമായ ചരിത്രം പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലഘട്ടം പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കുകയും ഇസ്ലാമികമായ പ്രബോധന പ്രചരണ പരിപാടികളിൽ പ്രത്യക്ഷമായി പങ്കാളിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും അതേസമയത്ത് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന പ്രാധാന്യമുള്ള കലിമയെ അർഹിക്കുന്ന ഗൗരവത്തിലും ആശയത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ പരിശുദ്ധമായ ഖുർആനും തിരുസുന്നകളും നമ്മ പരിചയപ്പെടുത്തുന്നുണ്ട്. അതെന്താണ്? ആ വിഭാഗം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ളാ എന്ന മർത്തബയിൽ നിന്ന്, റസൂലുള്ളാ എന്ന ആ ദർജയിൽ നിന്ന്, പദവിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴേക്കിറക്കി. ആ പ്രവാചകൻ തന്നെ പോലെയുള്ള ഒരു മനുഷ്യനാണ്, ആ പ്രവാചകൻ തന്നെ പോലെയുള്ള കേവലം ഒരു സാധാരണക്കാരനാണ്. ഒരു മുഹമ്മദ് എന്നതിലപ്പുറം ആ നേതാവിന് മറ്റു പ്രാധാന്യങ്ങളില്ല. കേവലം ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ ബാഹ്യമായി അംഗീകരിക്കുകയും ആന്തരികമായി അതിനുപോലും തയ്യാറാദരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം പരിശുദ്ധമായ ഖുർആനിൽ കപട വിശ്വാസികളെന്നും മുനാഫിക്കുകളെന്നും അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ട് വിഭാഗത്തെ പ്രവാചകന്റെ സദസ്സിൽ ഇടക്കിടക്ക് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പ്രവാചകന്റെ കൂടെ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കിടയിൽ രണ്ട് വിഭാഗത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലൊരു വിഭാഗം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന പദത്തെ പ്രായോഗികമായി മനസ്സിലും കർമ്മമണ്ഡലങ്ങളിലും ഏറ്റെടുത്തവരാണ്. എങ്ങനെയാണ് അവർ ഏറ്റെടുത്തത്? എങ്ങനെയാണ് അവർ ജീവിതത്തിൽ അത് കാണിച്ചു തന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക പ്രകൃതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാമെല്ലാം അത് അസാധാരണമാണ്, അത് പ്രത്യേകമായ പവറുള്ളതാണ്, അത് പ്രത്യേകമായ പ്രാധാന്യമുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരാകുന്ന അനുയായി വൃദ്ധം സ്വഹാബ, ആ സ്വഹാബത്ത് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളയെ എങ്ങനെ ഉൾക്കൊണ്ടു എന്നതിന്റെ പ്രകടമായ തെളിവുകളെയും പ്രകടമായ ചരിത്ര ശകലങ്ങളെയും ഇമാം ബുഖാരി റളിയല്ലാഹു തആല നമുക്ക് കൈമാറുന്നുണ്ട്. മഹാന്മാരാകുന്ന സ്വഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഹജ്ജത്തുൽ വദാഇലെ മുടി കളഞ്ഞ ശേഷം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ തൽഹ ഇഖ്സിം ബൈനന്നാസ്, എന്റെ ഈ മുടിയെ സ്വഹാബികൾക്കിടയിൽ നിങ്ങൾ വിതരണം ചെയ്യണം. എന്തിനാണ് ഇത് വിതരണം ചെയ്യുന്നത് എന്ന അന്വേഷണം അബൂ തൽഹയുടെ ഭാഗത്തു നിന്ന് ലോകം കേട്ടില്ല. ആ മുടി വളരെ ആശ്ചര്യത്തോടെ, താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിൽ നിന്ന് സ്വീകരിക്കുവാൻ സമരം ചെയ്യാൻ തയ്യാറായ അവിടുത്തെ ശിഷ്യഗണങ്ങൾ ഈ മുടി എന്തിനാണ് താൻ കൊണ്ടുപോകുന്നത്, എന്തിനാണ് എനിക്ക് ഈ മുടി എന്ന് ലോകത്ത് ചോദ്യം ഉന്നയിച്ചില്ല. അവർക്കറിയാം ഇത് മുഹമ്മദുർ റസൂലുള്ളയുടെ തിരുകോശമാണ്. ആ മുഹമ്മദുർ റസൂലുള്ളയുടെ തിരുകോശവും അവിടുത്തെ വിയർപ്പുകളും അവിടുത്തെ ശരീരം സ്പർശിച്ച എല്ലാമെല്ലാം അത് അസാധാരണത്വമുള്ളതാണ്, അത് പവറുള്ളതാണ്, അത് പുണ്യമുള്ളതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സ്വഹാബത്ത് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിൽ ഇത് പ്രാവർത്തികമായി പ്രദർശിപ്പിക്കുകയും ചെയ്ത ധാരാളം സംഭവങ്ങളും അനുഭവങ്ങളും ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. അതേസമയത്ത് ആ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു ഭാഗം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ നടന്ന ആളുകൾ, നിസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ ഒരു പരിധിവരെ അനുകൂലമായ സാഹചര്യം നോക്കി യുദ്ധത്തിൽ വരെ പങ്കെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ, അത്തരം ഒരു വിഭാഗം ഇസ്ലാമിന്റെ ടൈറ്റിൽ കയറി പ്രവാചകന്റെ കൂടെ ചിലപ്പോഴൊക്കെ കണ്ടെത്താറുണ്ട്. അവരാരാണ്? ചരിത്രം അവരെ രേഖപ്പെടുത്തുന്നത് പരിശുദ്ധമായ ഖുർആൻ അവരെ സംബന്ധിച്ചു പ്രയോഗിച്ച ശൈലി മുനാഫിക്കുകൾ എന്നാണ്, കപട വിശ്വാസികൾ എന്നാണ്. എന്താണ് അവരുടെ തകരാറ്? അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമയെ അർത്ഥപൂർണമായി മനസ്സുകളിൽ ആവാഹിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ല.
അതിന്റെ ഉദാഹരണങ്ങളും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ചിലപ്പോഴൊക്കെ അയാളെ കാണാം, നബിയുടെ കൂടെ ചിലപ്പോഴൊക്കെ അയാൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് മാറി നിന്നാൽ ആ പ്രവാചകനെ ചെറുതാക്കി കാണിക്കുന്ന ശൈലിയാണ് അയാളുടെ സംസാരത്തിലുള്ളത്. ആ പ്രവാചകനെ വിലയിടിച്ച് കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായി വിശ്വസിച്ച മകൻ തന്റെ പിതാവിൽ നിന്ന് കാണുന്ന ഈ ചെയ്തിയെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് മാറിയാൽ പ്രവാചകനെ തരംതാഴ്ത്തി സംസാരിക്കുകയും പ്രവാചകനെ ചെറുതാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ശൈലി, ആ ശൈലി കണ്ടപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ മകൻ പറയുകയാണ്, അഖ്തുലു അബീ യാ റസൂലല്ലാഹ്, എന്റെ പിതാവ് ആ പിതാവിന്റെ നാക്കുകൊണ്ട് അങ്ങേക്കെതിരെ എഴുതി വിടുന്ന അങ്ങേക്കെതിരെ തൊടുത്തു വിടുന്ന ശകാര വർഷങ്ങളെ കേൾക്കുവാനും ആസ്വദിക്കുവാനും എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങയെ ഇകയ്ക്കുന്ന അങ്ങയെ ചെറുതാക്കി കാണിക്കുന്ന പദപ്രയോഗം നടത്തുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന എന്റെ പിതാവിന്റെ തലയിറക്കാൻ അങ്ങനെക്ക് സമ്മതം തരുമോ പ്രവാചകരെ എന്ന് ആവർത്തിച്ച് പ്രവാചകന്റെ സദസ്സിൽ വന്നുകൊണ്ട് മൂന്ന് പ്രാവശ്യം പെർമിഷൻ തേടുന്ന ഉബൈ ഇബ്നു സലൂലിന്റെ മകനോട് ആവർത്തിച്ച് റസൂൽ എന്ന മറുപടി പറയുകയാണ്, അല്ലയോ മകനെ, നീ ഒരിക്കലും നിന്റെ പിതാവിനെ കൊന്നുപോകരുത്, നിന്റെ പിതാവിനെ കൊലപ്പെടുത്താൻ ഒരിക്കലും നിനക്ക് അനുവാദമില്ല എന്ന് പറയുമ്പോൾ ആ സ്വഹാബി പ്രവാചകന്റെ മുമ്പിൽ വീണ്ടും ഒരാവശ്യം ഉന്നയിക്കുകയാണ്, എങ്കിൽ റസൂലെ ഒരു ഉപകാരം ചെയ്യണം, അങ്ങ് വുളു ചെയ്യുന്ന വെള്ളത്തിന്റെ പുണ്യമാക്കപ്പെട്ട ബാക്കി വെള്ളം, അങ്ങ് വുളു ചെയ്യുമ്പോൾ അങ്ങയുടെ പരിശുദ്ധമായ വുളുവിന്റെ അവയവങ്ങൾ സ്പർശിച്ച് താഴെ കൊലിച്ചിറങ്ങുന്ന പുണ്യമുള്ളമുണ്ടല്ലോ, ആ വെള്ളം ഒന്ന് നൽകി ഞാൻ ആ വെള്ളം കൊണ്ടുപോകട്ടെ, എന്റെ പിതാവിനെ ആ വെള്ളം ഉപയോഗിച്ചൊന്ന് കുളിപ്പിച്ചിട്ടെങ്കിലും ആ വെള്ളത്തിന്റെ പുണ്യം കൊണ്ട് ആ വെള്ളത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഉപ്പയെങ്ങാനും നന്നായി പോയാലോ നബിയെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വുളു ചെയ്ത ബാക്കി വെള്ളം ആ മകന്റെ കയ്യിൽ കൊടുക്കുകയും ആ വെള്ളവുമായി പിതാവിന്റെ മുമ്പിലെത്തുമ്പോൾ ആ വിവരമറിയുന്ന ഉബൈ ഇബ്നു സലൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഉബൈ ഇബ്നു സലൂലിന്റെ പ്രതികരണവും ഹജ്ജത്തുൽ വദായിൽ മുടി വിതരണം ചെയ്യുമ്പോൾ ആ മുടി സന്തോഷത്തോടെ സ്വീകരിച്ച അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഒരു ശൈലിയുണ്ട്. ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാണുന്ന ആഭ്യന്തര തർക്കങ്ങളിൽ, കലഹങ്ങളിൽ, വിഴുപ്പലക്കലുകളിൽ, സംഘടനാ ആധിക്യത്തിൽ ആത്യന്തികമായി ഈ രണ്ട് ശൈലിയാണ് യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടുന്നത്. ഒന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശൈലിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട് എന്തു കിട്ടിയാലും അതിനാദരവ് കൊടുക്കുന്ന മുസ്ലിമും അതിനാദരവ് കൊടുക്കുന്ന വിശ്വാസികളുടെ വിഭാഗം, ആ വിഭാഗം സ്വഹാബികളുടെ വിഭാഗമാണ്. അതേസമയത്ത് ഉബൈ ഇബ്നു സലൂലിന്റെ മുമ്പിൽ തനിക്ക് കുളിക്കാൻ വേണ്ടി പ്രവാചകൻ വുളു ചെയ്ത വെള്ളത്തിന്റെ ബാക്കി വെള്ളവുമായി വരുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം സ്പർശിച്ച വെള്ളം കയ്യിൽ കിട്ടുമ്പോ ഉബൈ ഇബ്നു സലൂൽ പറയുന്ന ഒരു വാചകമുണ്ട്, സഖൈതനി ബൗല ഉമ്മിക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്ത ബാക്കി വെള്ളം കൊണ്ട് കുളിക്കുന്നതിനേക്കാളും എന്നെ കുളിപ്പിക്കുന്നതിനേക്കാളും നിനക്ക് നല്ലത് മോനെ, നിന്റെ ഉമ്മയുടെ മൂത്രം എന്നെ കുളിപ്പിക്കലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്ത ബാക്കി വെള്ളത്തിന് ഒരു പുണ്യവും ഇല്ല എന്ന് പറഞ്ഞ് എന്ന് മാത്രമല്ല, ആ പുണ്യമാക്കപ്പെട്ട വെള്ളത്തെ സ്വഹാബികൾ നെഞ്ചിലേറ്റുമ്പോൾ അതിനെ വളരെ തരംതാഴ്ന്ന ശൈലിയിൽ മുനാഫിക്കാകുന്ന ഉബൈ ഇബ്നു സലൂൽ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിലെ ആഭ്യന്തര ർക്കങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. നവോത്ഥാനത്തിന്റെ പെരുമ്പറയടിച്ച് ഉദ്ധാരണ പ്രവർത്തനങ്ങളുടെ പുറംപൂച്ചുമായി കടന്നു വരുന്ന അഭിനവ നവോത്ഥാനവാദികൾ ഈ സമുദായത്തിൽ യഥാർത്ഥത്തിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്, അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഉബൈ ഇബ്നു സലൂൽ എന്ന ശൈലിയാണോ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമയോട് സ്വീകരിച്ചത് എങ്ങനെയാണോ പ്രതികരിച്ചത്, ആ പ്രതികരണം ഈ കേരളത്തിലെ അവാന്തര വിഭാഗങ്ങളാകുന്ന പുതിയ ചിന്താഗതിക്കാരുടെ മൗലവിമാരുടെ വാചകങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും.
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതെല്ലാം അസാധാരണമാണ്. എന്തുകൊണ്ട്? ഒരു സാധാരണ മനുഷ്യന് അള്ളാഹുമായി സംവദിക്കാൻ കഴിയില്ല. അള്ളാഹുമായി സംവദിക്കാൻ കഴിയാത്ത ഒരാൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്യന്തിക പ്രമാണമാകുന്ന വിശുദ്ധ ഖുർആനിനെ അടിമകളാകുന്ന മനുഷ്യനിലേക്ക് കൈമാറാൻ കഴിയില്ല. അപ്പോൾ പ്രവാചകൻ അത്തരത്തിലുള്ള ഒരാളല്ല, അതൊരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായ പ്രഖ്യാപനവുമായി അവിടുന്ന് മക്കയിൽ കടന്നു വരുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ജനനം മുതൽ ജീവിതകാലം മുഴുക്കയും ഒരു അസാധാരണ വ്യക്തി പ്രഭാവത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ ജീവിച്ചത്. 40 വയസ്സുവരെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുകയാണ്. ആ ജീവിതം കണ്ടുകൊണ്ട് മക്കാർ ഒന്നടങ്കം പറയുന്നു, അല്ലമീൻ. എന്താണ് അല്ലമീൻ എന്നതുകൊണ്ട് ആശയമാക്കപ്പെടുന്നത്? ഇതൊരു സമ്പൂർണനായ സത്യവാന എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ അറബി പയ്യനെ പോലെയല്ല. മക്കയിൽ അധർമ്മങ്ങളിൽ അരാജകത്വങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അനേകായിരം യുവസമൂഹങ്ങളുണ്ട്, അനേകായിരം അറബി പയ്യന്മാരുണ്ട്. ആ അറബി പയ്യന്മാരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന അനിതര സാധാരണമായ വ്യക്തി ഗുണങ്ങളും വൈഭവങ്ങളും ഈ യുവാവ് പ്രദർശിപ്പിക്കുന്നുണ്ട്, ഈ യുവാവ് പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലമീൻ ഇതൊരു സാധാരണ അറബി പയ്യനല്ല. എന്തുകൊണ്ട്? മക്കയിലെ മറ്റൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചും അത്തരം ഒരു നാമം പറയാൻ അബൂജഹലിന് കഴിയില്ല, അബൂലഹബിന് കഴിയില്ല. പക്ഷേ അബൂലഹബും അബൂജഹലും എല്ലാം 40 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി പ്രഭാവം അംഗീകരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ ഇക്കാലത്ത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമുദായത്തിലെ പുതിയ ചിന്താഗതിക്കാർ, അവരെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്നത്, എങ്ങനെയാണ് അവർ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത്? നമ്മുടെ വീടുകളിൽ, നമ്മുടെ മുറ്റങ്ങളിൽ കൊണ്ടുവരപ്പെടുന്ന സീഡികളിലൂടെ, നമുക്ക് നൽകപ്പെടുന്ന പുസ്തകങ്ങളിലൂടെ, നമ്മുടെ മുമ്പിൽ നൽകപ്പെടുന്ന കാവാത്തുകളിലൂടെ നമുക്ക് നൽകപ്പെടുന്ന മെസ്സേജ് എന്താണ് എന്ന് നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ മാത്രമാണ് എന്ന് അബൂലഹബ് പോലും ലോകത്ത് പറയാൻ മടിച്ച, അബൂജഹൽ പോലും ലോകത്ത് പ്രഖ്യാപിക്കാൻ മടിച്ച ഗൗരവതരമായ ഒരു സന്ദേശം ലോകത്ത് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഈ മുജാഹിദ് ഉപസ്ഥാനത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ പേറ്റന്റ് ഏറ്റെടുത്ത എം എം അക്ബർ എന്ന് പറയുന്ന മൗലവി. യഥാർത്ഥത്തിൽ നമ്മൾ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഈ സാധാരണ അറബി പയ്യൻ എന്ന പ്രയോഗം ചരിത്രത്തിൽ ഒരാൾ പോലും രേഖപ്പെടുത്താത്തതാണ്. ഇവിടെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശൈലിയും ശൈലിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. എം എം അക്ബറിന്റെ വാചകം സഹോദരന്മാരെ നിങ്ങളൊന്ന് കേൾക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ, 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ഇത് അബൂജഹൽ ലോകത്ത് പറഞ്ഞിട്ടില്ല, അബൂലഹബ് പറഞ്ഞിട്ടില്ല. 40 വയസ്സുവരെയുള്ള പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് മക്കയുടെ മുകളിൽ ജീവിച്ച മുഴുവൻ മനുഷ്യന്മാർക്കും പറയാനുള്ളത് അതൊരു അസാധാരണ അറബി പയ്യനാണ്, അതൊരു അനിതാര സാധാരണ ചെറുപ്പക്കാരനാണ്, സാധാരണ ചെറുപ്പക്കാരെ പോലെയല്ല. ഇനി നിങ്ങൾ നോക്ക്, പ്രവാചകൻ മനുഷ്യനാണ് എന്ന് പറഞ്ഞതിൽ ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, പ്രവാചകൻ ദൈവമാണെന്നോ ദൈവികതയുടെ എന്തെങ്കിലും ഒരു അംശം ചാലിച്ചെടുത്ത പ്രത്യേകത പ്രവാചകനുണ്ട് എന്നോ വിശ്വസിക്കുന്ന ഒരു സ്വഹാബിയും ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി പുണ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ പ്രവാചകന്റെ ശാരീരിക പ്രകൃതിയിൽ ദൈവികതയുടെ അംശമുണ്ട് എന്ന ഒരു ചിന്തയുടെ ലാഞ്ചന പോലും ഉണ്ടായിട്ടില്ല. ഇന്നും ആ പ്രവാചകന്റെ മുടി കിട്ടിയാൽ ആ മുടിയിട്ട വെള്ളം കുടിക്കുന്ന ഈ രാജ്യത്തെ വിശ്വാസികൾക്ക് ആ പ്രവാചകനിൽ ദൈവികതയുണ്ട് എന്ന വിശ്വാസമില്ല. പക്ഷേ പ്രവാചകൻ മനുഷ്യനാണ്, മനുഷ്യനാണ് എന്ന് പറയുമ്പോഴും ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയാൻ നിർവാഹമില്ല. അങ്ങനെ വിശ്വസിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ പ്രമാണമല്ലാതെയായി മാറുകയാണ്. ഒരു സാധാരണ മനുഷ്യന് സൃഷ്ടാവുമായി ബന്ധപ്പെടാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബിയുടെ കാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേൾവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുക്കയും അസാധാരണ പ്രകൃതിയുടെ ഉടമയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ദൈവമാക്കുമോ എന്ന ബേജാറ് കൊണ്ട് പറഞ്ഞതല്ല.
മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് ഒന്നുകൂടി ലളിതമായി മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറയുന്ന മൗലവി പരിചയപ്പെടുത്തുകയാണ്. ഒരു അബ്ദുള്ളയുടെയും ഒരു ആമിനയുടെയും മകനായി ജീവിച്ച ഒരു പച്ചയായ മനുഷ്യൻ മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യൻ, ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി. മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച പച്ചയായ മനുഷ്യൻ എന്ന പ്രാധാന്യം മാത്രമുള്ളൂ എങ്കിൽ നമ്മുടെ രാജ്യത്ത് എത്ര മുഹമ്മദുമാരുണ്ട്! അബ്ദുള്ളയുടെയും ആമിനയുടെയും മക്കളായി ഒരുപാട് മുഹമ്മദുമാർ ഈ രാജ്യത്ത് കടന്നുപോയിട്ടുണ്ട്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാലികമായ പ്രാധാന്യവും അതിനെ കാലികമായി നിലനിർത്തുന്ന പ്രമാണബന്ധിതമായ ശക്തിയും നമുക്ക് ബോധ്യപ്പെടേണ്ടത്. അതിനു പകരമായി ഒരിക്കലും വിശുദ്ധമായ ഇസ്ലാം അതിന്റെ പ്രമാണികമായ കരുത്തുകൊണ്ടല്ലാതെ ഇസ്ലാം ലോകത്ത് വളർന്നിട്ടില്ല. ആയുധങ്ങളെ കൊണ്ടോ ആൾബലങ്ങളെ കൊണ്ടോ അക്രമ പ്രവർത്തനങ്ങളെ കൊണ്ടോ ലൈംഗികമായ ജിഹാദുകളെ കൊണ്ടോ ഈ ലോകത്ത് പ്രചാരം നേടാനോ പ്രവർത്തിക്കുവാനോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധകന്മാർ ഒരിക്കലും തയ്യാറായിട്ടില്ല. കേരളം എന്ന് പറയുന്ന മണ്ണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ മാറിടം ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ ചിന്തകളെയും ആദർശങ്ങളെയും മാറോട് ചേർത്തു പിടിച്ചപ്പോ ആ മഹാമനസ്കതയിൽ ആവേശം കൊണ്ട് ഈ രാജ്യത്തെ ആപാലവൃതം ജനങ്ങൾ തെപ്പുകൂടായ്മയുടെ തീണ്ടിക്കൂടായ്മയുടെ തീരാ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നതാണ് സത്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ വ്യക്തിത്വമായി മാറേണ്ടതുണ്ട്. അതിനെ ചോദ്യം ചെയ്തത് ഉബൈ ഇബ്നു സലൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ കപട വിശ്വാസികളാണ്. കേരളീയ വഹാബികൾ ആ ശൈലിയെ പിന്തുടരുവാനും അതിനെ അനുധാവനം ചെയ്യാനും ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. ഒരിക്കലും ഈ സമുദായത്തിൽ നിന്ന് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകയ്ത്തുവാനും സാധാരണ രാഷ്ട്രശില്പികളിൽ നിന്ന് സാധാരണ സമുദ്ധാരകന്മാരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന വീക്ക്നെസ്സുകൾ ആ നേതാവിന്റെ ജീവിതത്തിലുണ്ടായോ എന്ന് വളരെ കണിശമായി ആലോചിച്ചു ിരിക്കുന്ന ഓറിയന്റലിസ്റ്റുകളുടെയും തത്തുല്യരായ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെയും മനസ്സുകളിലേക്ക് ആ നേതാവിനെ ഒരു സാധാരണ മനുഷ്യനായി പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അല്ലാഹുവിന്റെ മതത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സാധാരണ മയമാക്കയായി തനി നരമ്പൂരൻ ശൈലിയിൽ ചുങ്കത്രക്കാരനായ സുഹൈർ മൗലവി പരിചയപ്പെടുത്തുകയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന് പറയുന്ന വിശുദ്ധമായ വചനം, ആ വചനത്തിന് ഒരുപാട് പരിഭാഷകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ആ ആശയത്തെ പരിഭാഷപ്പെടുത്താൻ നല്ല മലയാളം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ആ ഭാഷയെല്ലാം മാറ്റി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം ഒരു സാധാരണ മനുഷ്യനെ സംബോധനം ചെയ്യുന്ന ശൈലിയിൽ സുഹൈർ മൗലവി അഭിസംബോധനം ചെയ്യുകയാണ്. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. കേവലം ഒരു മയമാക്കാക്ക് കിട്ടിയതാണ് ഖുർആൻ എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രമാണത്തിലൂടെ മതത്തിലേക്ക് മടങ്ങാൻ മുജാഹിദുകൾക്ക് സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് മഹമ്മദുമാർക്ക് ഈ പ്രമാണം കൊണ്ടുവരാൻ സാധിക്കേണ്ടിയിരുന്നു. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ അറബി പയ്യനായി ചിത്രീകരിച്ച് പച്ചയായ മനുഷ്യനായി പരിചയപ്പെടുത്തി ഒന്നുകൂടി താഴേക്കടയിലേക്കൊരു റോട്ടിലുള്ള മയമാക്കയായി പരിചയപ്പെടുത്തിയ വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ജനിക്കുന്ന കൊച്ചുകുട്ടിയുടെ മനസ്സലങ്ങളിലേക്ക് ചെറുപ്പത്തിലെ ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചക പ്രകീർത്തനമുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ചുണ്ടുകളെ ധന്യമാക്കേണ്ട വാചകങ്ങൾ, ആ വജസ്സുകളെ, ആ പ്രകീർത്തനങ്ങളെ വളരെ അശ്ലീലമായ ശൈലിയിൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവാചക മതിപ്പിനെ നിഷ്കാശനം ചെയ്യുന്നതിന് വേണ്ടി അടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന മൗലവിമാരുടെ വാചകങ്ങൾ ശ്രദ്ധിക്കുക.
ഇനിയൊരു വേളയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ കവലകളിൽ വരുന്ന വഹാബികൾ തരംതാഴ്ന്നു പോയിക്കൂടായികയില്ല. ഇത് നമ്മൾ അറിയേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ച പ്രത്യാശാസ്ത്രം അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്ന തത്വചിന്തയാണ്. അമ്പിയാക്കളെ ബഹുമാനിക്കുന്ന, ഔലിയാക്കളെ ആദരിക്കുന്ന, സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുന്ന, ശുഹദാക്കളെ സ്നേഹിക്കുന്ന ഒരാദരവിന്റെ പ്രത്യാശാസ്ത്രമാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ആദരവിനെ അംഗീകരിച്ചവരാണ്, ആ ആദരവിനെ സ്വീകരിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന സ്വഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമികളാകുന്ന താബിഈകൾ. ആ താബിഈകളിൽ നിന്ന് മതപ്രമാണങ്ങൾ പഠിച്ചെടുത്ത, ലോകചരിത്രത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ കൃത്യമായും വ്യക്തമായും ക്രോഡീകരിച്ച മഹാന്മാരാകുന്ന മദ്ഹബിന്റെ ഇമാമുമാർ ഈ രൂപത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ വളരെ വ്യക്തമായി, സ്പഷ്ടമായി, ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ശൈലിയിലൂടെയും സ്വഭാവത്തിലൂടെയും ഈ രാജ്യത്തെ, ഈ ലോകത്തെ വിശ്വാസികൾക്ക് കൈമാറിയവരാണ്. പക്ഷേ കേരളത്തിൽ വഹാബികൾ പേരിട്ട നവോദാനം എന്ന് പറയുന്നത് അതൊരു തരം നശീകരണമാണ്. കേരളത്തിൽ വഹാബികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നവോദാനം ഒരു തരത്തിലുള്ള നശീകരണ പ്രവർത്തനമാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപാവനമായ വ്യക്തിത്വത്തെയാണ് ഇവിടെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇനി പ്രവാചകനെ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രവാചക അധ്യാപനങ്ങളെയും ആ പ്രവാചകനിലൂടെ കണ്ടുപഠിച്ച സ്വഹാബികൾ ലോകത്തിന് കൈമാറിയ പുണ്യകരമായ പ്രവർത്തനങ്ങളെയും വഹാബികൾ പരിഹസിക്കുകയും വത്സിക്കുകയും ചെയ്യുകയാണ്. കേരളത്തിൽ സ്വഹാബികൾ നിർമ്മിച്ച 10 വരുന്ന പള്ളികൾ, അവരാണ് ഈ രാജ്യത്തെ മതപരമായ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. ആ പള്ളികളിലെല്ലാം വെള്ളിയാഴ്ച ഖുതുബയ മിമ്പറയിലേക്ക് ഖുതുബയോദാൻ വേണ്ടി ഇമാമ് കയറുമ്പോൾ മഹ്ശറ വിളിക്കാറുണ്ട്. വളരെ ഗൗരവത്തോടെ, വളരെ ഹൈബത്തോടെ, വഖാറോടെ ആ പള്ളിയിലെ ഒരു പണ്ഡിതൻ മഹ്ശറ വിളിക്കുകയും ആ മഹ്ശറയിലൂടെ ആ പണ്ഡിതനെ മിമ്പറയിലേക്ക് കയറ്റുകയും ചെയ്യുന്ന പ്രവാചക ജീവിതത്തിൽ നിന്ന് സ്വഹാബികൾ ആ മനസ്സിലാക്കിയ നയനിലപാടുകളിലൂടെ സ്വഹാബികൾ ഇവിടെ പഠിപ്പിച്ച മഹത്തായ ഒരു കർമ്മം, ആ കർമ്മത്തെ പരിഹസിക്കുന്ന മൗലവിമാരുടെ വാചകം കേൾക്കുക. ഇതൊരു ജുമുഅക്ക് മൗലവി വിളിക്കുന്ന മഹ്ശറല്ല, മറിച്ച് സ്വഹാബികൾ ഇവിടെ പഠിപ്പിച്ചു തന്ന പുണ്യകരമായ ഒരു പ്രവർത്തനത്തെ, ആ പ്രവർത്തനത്തിന്റെ മഹത്വത്തെ, ആ പ്രവർത്തനത്തിന്റെ ആദരവിനെ നശിപ്പിച്ചു കിടത്താൻ വേണ്ടി മൗലവിമാർ ചെയ്യുന്ന നശീകരണ പ്രവർത്തനങ്ങളാണ്. ഇനിയോ ഇതുതന്നെയാണ് നമ്മുടെയൊക്കെ വീടുകളിലേക്കും കവലകളിലേക്കുമൊക്കെ പ്രബോധനത്തിന് വേണ്ടി ചിരിയുമായി വരുമ്പോൾ ഇവരുടെ സ്വഭാവം ഇവർ പ്രദർശിപ്പിച്ചു കൊള്ളണമെന്നില്ല. എല്ലാം പരിഹസിച്ച് വളരെ തരം താഴ്ന്ന ശൈലിയിൽ ബോംബനും മോളിയും കളിക്കുന്ന സ്വഭാവമാണ് മൗലവിമാർ ചെയ്യാറുള്ളത്. മൗലവി ഒരു പ്രസംഗം നടത്തുന്ന ശൈലി നോക്ക് നിങ്ങൾ. കണ്ടാ നമുക്ക് വെള്ളടിച്ചു തോന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പഠിപ്പിച്ചത്, അവിടുന്ന് പ്രവർത്തിച്ചത്, അവിടുന്ന് സംസ്കാരത്തെ എല്ലാം നശിപ്പിച്ചു കിടത്തുന്ന പ്രവണത നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ പ്രവാചകൻ തലമറച്ചുകൊണ്ടാണ് ജീവിച്ചത് എന്നതിൽ യാതൊരു തർക്കവും ചരിത്രത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചുകൊണ്ട് ജീവിച്ചയാളാണ് എന്ന് മൗലവിമാർ തന്നെ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലപ്പാവ് പ്രവാചകനോടുള്ള അടങ്ങാത്ത മഹബ്ബത്തിന്റെ ഭാഗമായി ഒരാൾ ധരിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാനും നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൗലവി പ്രസംഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തലപ്പാവ് വെച്ച പണ്ഡിതന്മാരെ കുതിര കയറുന്ന മൗലവിമാരുടെ ശൈലിയും നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ തന്നെ പുണ്യകരമായ പ്രവർത്തനമായി പഠിപ്പിച്ച തലമറക്കൽ
തുടക്കൽ. ആ തലപ്പാവ് ലോകത്തെ മുസ്ലിങ്ങളൊക്കെ സ്വീകരിച്ച പ്രവർത്തനമാണ്. പക്ഷേ കേരളീയ വഹാബികൾ അവർ പേരിടുന്ന നവോത്ഥാനം ഇവിടെ തുടങ്ങുമ്പോൾ ആ നവോത്ഥാനത്തിന് തുടക്കക്കാരായി നിന്ന പലർക്കും തലപ്പാവ് നവോത്ഥാനത്തിനെതിരാണ് എന്ന് തോന്നിയിട്ടില്ല. കെ എം മൗലവിയും വക്കം മൗലവിയും ഉൾപ്പെടെയുള്ള സകലമാന നവോത്ഥാനത്തിന്റെയും ആദ്യകാല നേതാക്കന്മാർ, വഹാബി നവോത്ഥാനത്തിന്റെ ആദ്യകാല അമരക്കാർ മുഴുവനും ഒരിക്കലും നവോത്ഥാനത്തിനെതിരാണ് തലപ്പാവ് എന്ന് ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിലുടനീളം തലപ്പാവ് ഉയർത്തിക്കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കെ എം മൗലവി തുടങ്ങിയ നവോത്ഥാനം ഈ രാജ്യത്തെ പി അബ്ദുൽ ഖാദർ മൗലവിയിലേക്ക് എത്തിയപ്പോൾ കെ എം മൗലവിയുടെ കാലത്ത് നവോത്ഥാനത്തിനെതിരല്ലാത്ത തലപ്പാവ് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കാലത്ത് നവോത്ഥാനത്തിനെതിരായി മാറുകയാണ്. നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ തലപ്പാവ് വേണ്ട, തലപ്പാവ് ഉണ്ടാവാൻ പാടില്ല എന്നിടത്തേക്ക് എ പി അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുകയാണ്. നിങ്ങൾ നോക്ക്, ആദ്യം മൗലവി തലപ്പാവ് ഒരാള് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ധരിച്ചാൽ ആക്ഷേപിക്കേണ്ടതില്ല എന്ന് പറയുന്ന വാക്ക്, അദ്ദേഹം തലയാണ് തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരി, ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? ഒരിക്കലും തലപ്പാവ് ധരിക്കുന്ന തലമറക്കുന്ന ഒരാളെ തലമറച്ചു എന്നതുകൊണ്ട് ചീത്ത പറയാൻ നമ്മൾ ആളുകളല്ല. ഒരിക്കലും തലമറക്കുന്ന ആളുകൾ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ തലമറക്കുന്ന പിന്നെ പ്രവർത്തനം മോശമാണെന്നോ നമ്മൾ പറയില്ല. ഒരുപക്ഷെ ആ തലപ്പാവ് ധരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കാം. എന്നാൽ ഈ വിഷയത്തിലുള്ളത്, ഇതിന് ആദിയായ സുന്നത്ത്, പ്രവാചകന്റെ നാട്ടു ചര്യനുസരിച്ചുള്ള സുന്നത്ത് എന്ന നിലക്കാണ് പണ്ഡിതന്മാർ എണ്ണിയത്. പ്രവാചകൻ ഒട്ടകത്തിൽ പോയിരുന്നു, ഒട്ടകത്തിന്റെ പുറത്ത് പോയിരുന്നു, അതുപോലെ തന്നെ പ്രവാചകൻ കാരക്ക കഴിച്ചിരുന്നു, ഇതുപോലത്തെ ഒരു ചര്യ എന്ന നിലക്കാണ് പണ്ഡിതന്മാർ അതിനെ എണ്ണുകയും വീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ മുഹമ്മദ് നബിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടത് ചെയ്താൽ പുണ്യം കിട്ടില്ലെന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. മൗലവി പറഞ്ഞതിന്റെ ചുരുക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമറച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. ആ തലമറച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് പോയതുപോലെയാണ്. യഥാർത്ഥത്തിൽ വുളു ചെയ്യുന്ന സമയത്ത് പോലും ആ തലപ്പാവ് നീ പൂർണ്ണമായി നീക്കാതെ അല്പം മുടി തടവുകയും പിന്നെ തലപ്പാവിന്റെ മുകളിൽ തടവാൻ ശ്രമിക്കുകയും ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് തന്റെ ജീവിതത്തിന്റെ അഭിവാജ ഘടകമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചെങ്കിൽ ഒരാൾക്ക് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം ധരിച്ചതും ഔറത്തും മറച്ചതൊക്കെ ഒട്ടകപ്പുറത്ത് പോയതുപോലെയാണ് എന്ന് ഇനി ഒരു പ്രഭാതത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ഒരു പ്രബോധക സംഘം പറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തിൽ കേരളീയ വഹാബികളുടെ നവോത്ഥാന സംരംഭങ്ങളിൽ ആദ്യകാലത്ത് കൂടെ ഉണ്ടായിരുന്ന MCC, കേരളത്തിൽ ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് ഫത്വ കൊടുത്ത MCC, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തിലൂടെ സ്ത്രീ മഹിളകളെ പള്ളിയിലേക്ക് കാട്ടിത്തെളിക്കാൻ ശ്രമിച്ച MCC, പള്ളിയിൽ പോകുന്ന പെണ്ണിന് പറഞ്ഞു കൊടുത്ത ഒരു ഔറത്തുണ്ട് സഹോദരന്മാരെ. എന്താണത്? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുന്നും പിന്നും മറച്ചു പോയാൽ മതി എന്നതാണ് MCC ഫത്വയുള്ളത്. എന്നാൽ ഇതുതന്നെയാണ് കേരളത്തിലെ മടവൂർ മുജാഹിദ്, അമേരിക്കക്കാരിയായ മാർഗോ ഭദ്ര എന്ന് പറയുന്ന നാണം മറക്കാൻ അറിയാത്ത ജൂത പെണ്ണിനെ കോഴിക്കോട് കൊണ്ടുവന്ന് മലബാറിലെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് സംസ്കാരവും സ്വഭാവവും പഠിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാമിന്റെ പേരിൽ ക്ലാസ് സംഘടിപ്പിച്ചതിന്റെ പിന്നിലും ഇതുപോലെയുള്ള ദുരൂഹതകൾ നമുക്ക് ആലോചിക്കേണ്ടി വരികയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷമാണത്, അത് പ്രവാചക ശിഷ്യന്മാരുടെ വേഷമാണ്. ലോകത്ത് 10 മുസ്ലിങ്ങൾ കൂടുന്ന സദസ്സുണ്ടോ ആ മുസ്ലിങ്ങൾ കൂടുന്നിടത്ത് നമ്മൾ കാണുന്ന സംസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയാണ് തലപ്പാവ് എന്ന് പറയുന്നത്. പക്ഷേ അത് ധരിച്ചാൽ പുണ്യം കിട്ടുമെന്ന് പറയുന്ന മൗലവി, ആ മൗലവിയുടെ പൂർവികരായ മറ്റൊരു മൗലവി തലപ്പാവിനെ വളരെ പരിഹാസ്യമായി ചിത്രീകരിക്കുകയാണ്. അത് ചിത്രീകരിക്കുന്ന കൂട്ടത്തിൽ പഴയകാല മൗലവിമാർ തലപ്പാവ് കെട്ടി നിൽക്കുന്ന ഫോട്ടോ കമ്പ്യൂട്ടറിന്റെ സഹായത്തിൽ LCDയിൽ നിങ്ങൾക്ക് കാണാനും കഴിയും. ആ തലേക്കെട്ടുണ്ടല്ലോ, അത് കെട്ട് കയ്യും, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ബെയ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, മനസ്സിലല്ല, സാധനം പാറിപ്പോടക്കറേ. ആ തലേക്കെട്ടുണ്ടല്ലോ, അത് കെട്ട് കയ്യും, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ബെയ്പോടക്കറേ. ആ തലേക്കെട്ടുണ്ടല്ലോ, അത് കെട്ട് കയ്യും,
അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ട്. സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ബെയ്റ്റ് വെക്കലുണ്ടല്ലോ, മനസ്സിലല്ല, സാധനം പാറി പോകണ്ടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അത് കെട്ട് കയ്യും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലോര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ബെയ്റ്റ് വെക്കലുണ്ടല്ലോ, മനസ്സിലല്ല, സാധനം പാറി പോകണ്ടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അത് കെട്ട് കയ്യും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലോര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ബെയ്റ്റ് വെക്കലുണ്ടല്ലോ, മനസ്സിലല്ല, സാധനം പാറി പോകണ്ടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അത് കെട്ട് കയ്യും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലോര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ബെയ്റ്റ് വെക്കലുണ്ടല്ലോ, മനസ്സിലല്ല, സാധനം പാറി പോകണ്ടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അത് കെട്ട് കയ്യും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടല്ലോ അത് കെട്ട് കയ്യും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലോര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ബെയ്റ്റ് വെക്കലുണ്ടല്ലോ, മനസ്സിലല്ല, സാധനം പാറി പോകണ്ടക്കറേ, ആ തലേക്കെട്ടുണ്ടല്ലോ അത് കെട്ട് കയ്യും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്ക്. തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാരെയും മുസ്ലിങ്ങളെയുമാണ് മൗലവി കടിച്ചു കീറുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അവിടുത്തെ കർമ്മത്തിൽ, അവിടെ പ്രവൃത്തിയിൽ എല്ലാം വഹാബികൾ ചോദ്യം ചെയ്ത് ഇടിച്ചു കയറുകയാണ്. ഇവിടെ പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നയും ലോകത്തെ ജനങ്ങൾക്കിടയിൽ പ്രമാണമായി പരിചയപ്പെടുത്താനുള്ള തന്റെ ഇടം, അതിനുള്ള ത്രാണി വഹാബി നേതൃത്വത്തിന് നഷ്ടപ്പെടുകയാണ്. അത് സ്ഥാപിക്കുവാനും സ്ഥിരപ്പെടുത്തുവാനും അവർക്ക് സാധിക്കാതെ വരികയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ആ പ്രവാചകന്റെ പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട മഖ്ബറ, ആ മഖ്ബറയെ വളരെ പ്രാധാന്യത്തോടുകൂടെ വിശ്വാസികൾ പരിരക്ഷിക്കുകയാണ്. ലോകത്ത് കടന്നുപോയ സകലമാന മഹാന്മാരും സകലമാന പണ്ഡിതന്മാരും ആ പ്രവാചകന്റെ പരിശുദ്ധമായ മഖ്ബറയിൽ കടന്നു ചെന്നിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമുമാരായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ആ റസൂലുള്ളാഹിന്റെ മഖ്ബറയുടെ മുമ്പിൽ കടന്നു ചെന്നവരാണ്. ഒരു അജ്ജിന് പോകുന്ന വിശ്വാസി ആ റസൂലുള്ളാഹിന്റെ മഖ്ബറയിൽ പോകാതെ തിരിച്ചു വരാറില്ല. മൻസാമൻ ഹജ്ജ ഫലം യസുറുനി ഫഖദ് ജഫാനി, എന്റെ വിളി കേട്ടുകൊണ്ട് എന്റെ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജിന് വന്നിട്ട് ആ ഹജ്ജിന് വന്ന വിശ്വാസി മക്കവരെ വന്നിട്ട് അതിന് കാരണക്കാരനായ ഹജ്ജ് പഠിപ്പിക്കാൻ ഇടയാളനായി ഗുരുനാഥനായി നിന്നുവെന്ന എന്റെ മഖ്ബറ അത് സന്ദർശിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിപ്പോയവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പാഠഭാഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട വിശ്വാസികൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് മറവ് ചെയ്യപ്പെട്ട പ്രവാചകന്റെ പുണ്യമാക്കപ്പെട്ട മഖ്ബറ, ആ മഖ്ബറയെ കാലോചിതമായി പരിഷ്കരിക്കുകയും അതിനെ ഭംഗി കൂട്ടുകയും അതിനെ മഹത്തായ ഖുബയുടെ അകത്തലങ്ങളിൽ ആ പ്രവാചകന്റെ പരിശുദ്ധമായ ജാറത്തെ പരിരക്ഷിച്ചു പോരുകയും ചെയ്യുകയാണ്. ഇന്നും നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മഖ്ബറയാണ് ആ പച്ചക്കുബയായി നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖ്ബറ ഉൾപ്പെടെയുള്ള സകലമാന അമ്പിയാക്കളുടെയും മഖ്ബറയെ സംബന്ധിച്ച് ഹുസൈൻ സലഫി എന്ന് പറയുന്ന മൗലവി പറയുന്നത് ശവകുടീരം എന്ന ഒരുപക്ഷെ മഖ്ബറ എന്നതിന്റെ മലയാള ഭാഷയാണ് ശവകുടീരം എന്ന് വാചക കസർത്ത് നടത്തി മുജാഹിദുകളാകുന്ന വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷേ അങ്ങനെ ഒരു പ്രയോഗം നമുക്ക് കഴിയുമോ? സ്വന്തം പിതാവ് മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ പിതാവിന്റെ ജനാസയിലേക്ക് ചൂണ്ടിയിട്ട് അച്ഛന്റെ ശവം എപ്പോഴാണ് അടക്കം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മുഖം ചുവക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകനെ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളുടെ മഖ്ബറയെ ശവകുടീരം എന്ന് പ്രയോഗിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ക്രൈസ്തവരുടെ മേൽ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, എരിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മക്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. അമ്പിയാക്കളുടെ ശവകുടീരം, ആ ശവകുടീരത്തിന് വീണ്ടും അയാള് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് മക്ബറ.
ഈ ശവകുടീരം എന്ന പ്രയോഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ഭൂമേനിയെ എവിടെയാണ് വഹാബികൾ തരം താഴ്ത്തിയിട്ടുള്ളത്? ആ ഒരു തരം താഴ്ത്തതിൽ നിന്നു തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് പുണ്യം ഇല്ലാത്തതായി മാറുന്നത്. അവിടുത്തെ മുടിക്ക് പുണ്യമില്ലാതെയായി വരുന്നതും അവിടുത്തെ സാധാരണ മയമതായി ചിത്രീകരിക്കുന്നതും ഈ ഒരു സ്പോട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഖ്ബറ, ആ മഖ്ബറയെ സംബന്ധിച്ച് മുജാഹിദ് മൗലവി പറയുന്നത് അത് കള്ളജാറമെന്നാണ്. നാദാപുരത്ത് വെച്ച് ബഹുമാന്യരായ പേരോട് ഉസ്താദുമായി ഖണ്ഡനം നടത്തുമ്പോ ഒരു വേള വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഖ്ബറ അത് യഥാർത്ഥ മഖ്ബറയല്ല കള്ളജാറമാണ് എന്ന് പ്രസംഗിക്കുകയും അത് തൊണ്ടി സഹിതം പിടികൂടി ജനങ്ങൾക്ക് മുമ്പിൽ ആ പരിശുദ്ധമായ പച്ചക്കുബയുള്ള ജാറം പ്രദർശിപ്പിച്ചപ്പോ പിന്നീട് മൗലവി വന്ന് പറയുന്നത് അങ്ങനെ കള്ളജാറമാണ് റസൂലുള്ളാഹിന്റെ മഖ്ബറ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന ആ രണ്ട് വൈരുദ്ധ്യവും ഒരേ ക്ലിപ്പിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ടാഴ്ച കൊണ്ട് ഞാൻ മദീന പോയപ്പോൾ കണ്ടു എന്റെ കണ്ടത് അവിടെ എഴുതിച്ചിരിക്കും ചെറിയ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ഇവരുടെ കള്ളജാറത്തിന്റെ ഫോട്ടോ ഒന്നും നേരിട്ടുണ്ട്. എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ പേര് പച്ച പച്ചും ജാറത്തെക്കുറിച്ച് ആ രൂപത്തിലുള്ള കുറേ ആചാരങ്ങൾ അത് ഫോട്ടോ വിറ്റിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസത്തിന്റെ വികൃത മുഖങ്ങൾ. ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ ഒരു മൗലവി കടന്നു വരുമ്പോൾ ഇതെല്ലാം ഒറ്റ ഘട്ടത്തിൽ കട്ടയിക്കൂല. ഘട്ടം ഘട്ടമായി കട്ടഴിച്ച് പ്രതികരിക്കാൻ കഴിയാതെ വരുമ്പോൾ വൈരുദ്ധ്യം പറഞ്ഞ് തടിതപ്പുകയാണ്. ഈ സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളാകുന്ന മൗലവിമാരുടെ വാചക കസർത്തുകൾ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഗൗരവത്തോട് നമ്മൾ ആലോചിക്കണം. ഇത് കേവലം ഒരു ഭൗതികമായ തർക്കമല്ല, സംഘടനാ സങ്കുചിത ബോധത്തിന്റെ പേരിലുള്ള തർക്കങ്ങളല്ല, പ്രശ്നങ്ങളല്ല. അടിസ്ഥാനപരമായി മുഹമ്മദ് റസൂലുള്ളാഹിയെ എങ്ങനെയാണ് ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടത് എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മജ്ലിസ് ാണ്. അറിയുമോ നിങ്ങൾക്ക്, മഹാനായ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ ഉൾപ്പെടെയുള്ള സ്വഹാബ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കടക്കുമ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ഭൂമേനി മറവ് ചെയ്യപ്പെടുന്നത് ഭൗതികമായ ലോകത്തിൽ നിന്ന് പാത്രീകമായ ലോകത്തേക്ക് യാത്രയാക്കുന്നത് എവിടെയാണ്? മഹദിയായ ആയിഷത്തു ത്വഹറ റളിയല്ലാഹു തആലാ അൻഹയുടെ വീട്ടിലാണ്. പൊതു മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്ന ശ്മശാനം പരിസരത്തുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു പൊതുപറമ്പിൽ മറവ് ചെയ്യപ്പെടേണ്ട വ്യക്തിത്വമല്ല, മറിച്ചൊരു വീടിന്റെ അകത്ത്, ഒരു മഖ്ബറയുടെ ഉള്ളിൽ, ഒരു ബിൽഡിംഗിന്റെ ഉള്ളിൽ വളരെ ആദരവോടെ പരിരക്ഷിക്കപ്പെടേണ്ട മഖ്ബറയാണ് പ്രവാചകന്റെ മഖ്ബറ എന്ന് മനസ്സിലാക്കി അക്കാലത്തെ പുണ്യമാക്കപ്പെട്ട ആയിഷ റളിയല്ലാഹു തആലാ അൻഹയുടെ വീട്ടിൽ ആ വീട്ടിൽ റസൂലുള്ളാഹിനെ മറവ് ചെയ്യുകയാണ്. പിന്നീട് കാലത്തിന്റെ ഗതിക്കനുസരിച്ച് രാജ്യത്ത് മാറ്റങ്ങൾ ുംബോ രാജ്യത്ത് പുരോഗതി ഉണ്ടാകുമ്പോൾ ആയിഷ റളിയല്ലാഹു തആലാ അൻഹയുടെ വീടിനെ വിവിധ രൂപത്തിലും സ്വഭാവത്തിലും പരിഷ്കരിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന റസൂലുള്ളാഹിന്റെ ജാറം. ആചാരം 14 നൂറ്റാണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖ്ബറക്കു പരിസരത്ത് ബിൽഡിംഗ് എടുത്ത് ആ ബിൽഡിംഗിന്റെ ഉള്ളിൽ ആദരവോടെ പ്രവാചകന്റെ മഖ്ബറയെ പരിരക്ഷിക്കപ്പെടുമ്പോൾ ഈ ലോകത്തൊരു മുസ്ലിമും പറയാത്ത, ഒരു വേള ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും പറയാത്ത വാചകങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ കാവാത്ത് നടത്തുന്ന കേരള വഹാബികൾ വിളിച്ചു പറയുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വഹാബി മൗലവിയാണ് സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന മൗലവി. ആ മൗലവി നടത്തുന്ന വാചക കസർത്തുകൾ എന്താണ്? ഈ രാജ്യത്ത് ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ തലയാട്ടി തട്ടിത്തെറിപ്പിച്ച് ഈ രാജ്യത്ത് ആർ എസ് എസ്കാരന്റെ ചുണ്ടുകളിൽ നിന്ന് കേൾക്കാത്ത, ബജറംഗ് ദളുകാരന്റെ ചുണ്ടുകളിലൂടെ കേൾക്കാത്ത, മഹാരാഷ്ട്രയുടെ തെരുവുകളിൽ ആ ജന്മനാടിന്റെ പേരിശവറിഞ്ഞ് ആ സ്വജനപക്ഷപാതത്തിന്റെ സ്വാർത്ഥതയുടെ അർജൂതമായ ബാൽഡാക്കര ലോകത്ത് പ്രഖ്യാപിക്കാത്ത വാചകം. സൗദി അറേബ്യയിൽ കേരളീയ വഹാബികൾക്ക് അധികാരം കിട്ടിയാൽ, അധികാരം കിട്ടിയതിന്റെ തൊട്ടടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്ബറ ആ മഖ്ബറ തകർക്കുമെന്നാണ്, ആ ജാറം പൊളിക്കുമെന്നാണ്.
അത് പൊളിക്കാൻ ഇപ്പോൾ സൗദി മരിക്കുന്ന ഭരണാധികാരികൾക്ക് ധൈര്യമില്ല, ധൈര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കാണ്, കേരളീയ വഹാബികൾക്കാണ് സൗദിയിൽ ഭരണം കിട്ടുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖ്ബറ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പൊളിക്കും. വഹാബികളുടെ പുണ്യങ്ങൾ അങ്ങനെയാണ്. ഒരാള് മക്കത്തെത്തിയാൽ ആദ്യം വിശുദ്ധമായ ഹറമി ചൊല്ലി രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ശ്രമിക്കും, തവാഫ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ 1801 ആദ്യമായി വഹാബികളുടെ ലോക നേതൃത്വം സൗദിയുടെ മണ്ണിലെത്തിയപ്പോ ആദ്യം ചെയ്ത പണി പരിശുദ്ധമായ കഅബയുടെ തിരുമുറ്റത്തുണ്ടായിരുന്ന ഭണ്ഡാരപ്പെട്ടി കൊള്ള ചെയ്തത്. അത് രേഖപ്പെടുത്തുന്നത് ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന വഹാബി സഹയാത്രികനായ സ്വാതന്ത്ര്യ സമര സേനാനി, ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ സമര ചരിത്രവും എന്ന് പറയുന്ന തന്റെ ആത്മകഥയില ആദ്യമായി വഹാബികൾ അന്ന് ചെയ്തത് കഅബയുടെ മുറ്റത്തുള്ള ഭണ്ഡാരപ്പെട്ടി കൊള്ള ചെയ്യുകയാണ്. ഇപ്പൊ മുജാഹിദുകളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? സൗദിയിൽ ഭരണം കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചക്കുബ്ബയുള്ള ജാറം പൊളിക്കണം. പൊളിക്കണം എന്ന് മാത്രമല്ല, ഇത്തരം വാചക കസർത്തുകളിലൂടെയാണ് നമ്മുടെ വഴിക്കടവിലെ ചുരത്തിലുള്ള മഹാനായ വലിഹിന്റെ മഖ്ബറ പൊളിക്കുന്ന പ്രചോദനം കിട്ടിയത് എന്ന് ന്യായമായും ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖ്ബറ പൊളിക്കാൻ ശ്രമിക്കുന്ന, അതിന് സ്വപ്നം കാണുന്ന, അതിലേക്ക് ചെറുപ്പക്കാരെ പ്രചോദിപ്പിക്കുന്ന ഒരു മൗലവിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ച് മഹോന്നതയിലെത്തിയ ഔലിയാക്കളുടെ മഖ്ബറ പൊളിക്കാൻ അത്ര വൈമനസ്യൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള പൊളിക്കാൻ, എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട ശരീരം അവിടുത്തെ ഖബറ് പള്ളിന്റെ പുറത്താക്ക. എങ്ങനെയാ ഖബറ് പള്ളിന്റെ പുറത്ത് കൈവണ്ടി മാതിരി ഒന്തിക്കൊണ്ടാകാൻ കഴിയില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള അത് മാന്തി എടുക്കണം. മുമ്പ് കാലത്ത് സൈനിസ്റ്റ് ലോബികൾ പ്രവാചകന്റെ പുണ്യമാക്കപ്പെട്ട ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ നടത്തിയ ശ്രമം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതേ ശൈലിയിലും സ്വഭാവത്തിലും സക്കരിയ സ്വലായി പ്രസംഗിക്കുകയാണ്. തെറ്റാണെന്നും മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹി ഖബർ കൊണ്ടിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കലും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊപ്പ് കൊണ്ടുവക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. ബഹുമാനപ്പെട്ട ഇസ്ലാമിക ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല മദീന പള്ളിയിൽ കുത്തേറ്റ് വീണ് ബോധരഹിതനാകുമ്പോൾ ബോധം തിരിച്ചു വരുന്ന ഉമർ റളിയല്ലാഹു തആല മക്കളെ വിളിച്ച് വസീയത്ത് ചെയ്യുന്നത്, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ജനാസ കൊണ്ടുപോയി വെക്കേണ്ടത് എന്റെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തിട്ടുള്ള പുണ്യമാക്കപ്പെട്ട മഖ്ബറയുണ്ട്. ആ മഖ്ബറയുടെ പരിസരത്തിന്റെ സന്തത സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്തിവിശ്രമം കൊള്ളുന്നുണ്ട്. അവിടെ ഒരാൾക്ക് അന്തിവിശ്രമം കൊള്ളാനുള്ള സ്ഥലം ബാക്കി വെച്ചിട്ടുണ്ട്. അത് ആയിഷ റളിയല്ലാഹു തആലക്ക് വേണ്ടി ബാക്കി വെച്ച ാണ് ആയിഷ ഉമർ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ചെന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹവിന് അന്തിയുറങ്ങാൻ എന്റെ നേതാവിന്റെ പുണ്യമാക്കപ്പെട്ട ശരീരം യാത്രയാക്കിയ റൗളയുടെ ചാരത്ത് ബറക്കത്തുള്ള മണ്ണിൽ എനിക്ക് ആറടി മണ്ണ് തരുമോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അന്വേഷിക്കുമോ എന്ന് മക്കളോട് വസീയത്ത് ചെയ്ത ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളക്ക് കൊടുത്ത പ്രാധാന്യം തന്റെ മരണാസന്ന സമയത്ത് പോലും ലോകത്ത് അദ്ദേഹം പ്രകടിപ്പിക്കുക. അതേസമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും പറയാത്ത വാചക കസർത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും കർമ്മവും പ്രവർത്തനങ്ങളും അവിടുത്തെ പരിശുദ്ധമായ ജാറം വരെ തങ്ങളുടെ വൈകൃതമായ കൈത്തലങ്ങളിൽ കുരങ്ങന്റെ കയ്യിലെ പൂമാല കണക്ക് വികൃതമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചിന്താധാര, പട്ടിൽ പൊതിഞ്ഞ പാഷാണം കണക്കെ വീട്ടിന്റെ ഉമ്മറത്ത് വന്ന് സീഡി തന്നാൽ ആ സീഡിക്ക് മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല രാജ്യത്തെ വിശ്വാസികളുടെ ചിന്തയും കർമ്മവും ആദർശവും പ്രവാചക പ്രമേയവും എന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാനും മനസ്സിലാക്കുവാനും. പ്രിയപ്പെട്ട വിശ്വാസികളെ, സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അന്തമായ ഒരു വൈരാഗ്യം പോലെയാണ് മൗലവിമാർ സംസാരിക്കുന്നത്.
നമ്മളോടുള്ള ദേഷ്യത്തിന് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് മോശമാക്കുക. നമ്മൾ റസൂലുള്ളാഹിനെ കൂടുതൽ സ്നേഹിക്കുമ്പോ നമ്മളോട് വൈരാഗ്യത്തിന് വേണ്ടി റസൂലുള്ളാഹിനെ പറ്റ തരം താഴ്ത്തുക. കാരണം എങ്ങനെ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ആളുകളാണെന്ന് വഹാബികൾ പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുമായി വഹാബികൾക്ക് ബന്ധമില്ല എന്ന ഉൾവിളി വഹാബി മൗലവിമാരുടെ മനസ്സുകളിൽ മന്ത്രിക്കുന്നുണ്ട്. ഒരു വേള അറിയാതെ അവരുടെ വാചകങ്ങളിൽ അത് പുറത്തു വരാറുമുണ്ട്. മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറയുന്ന മൗലവി പറയുന്നു, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു വഹാബി ഒന്നല്ല, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു സുന്നിയായിരുന്നു. അത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ് വഹാബികൾക്ക് ഇങ്ങനെ പക എന്ന്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയൻ. ഞാൻ അഭിപ്രായക്കാരൻ, ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ അഭിപ്രായക്കാരൻ.